മഠം സന്ദർശിക്കാനെത്തിയ വിദേശ വനിതയെ പീഡിപ്പിച്ച കേസിൽ പ്രതികളുടെ കസ്റ്റഡി അപേക്ഷ ഇന്ന് നൽകും. കഴിഞ്ഞ ദിവസം പ്രതികളായ ജയനെയും നിഖിലിനെയും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു. പീഡനത്തിന് ഇരയായ വിദേശ വനിത നാളെ തിരികെ അമേരിക്കയിലേക്ക് പോകും. ഉമേഷ് ബാലകൃഷ്ണന്റെ റിപ്പോർട്ട് കാണാം. കരുനാഗപ്പള്ളി അമൃതാനന്ദമയി ആശ്രമത്തിലെത്തിയ വിദേശ വനിതയെ പീഡിപ്പിച്ച രണ്ട് പ്രതികൾക്കും വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ അന്വേഷണ സംഘം ഇന്ന് കോടതിയിൽ സമർപ്പിക്കും. കഴിഞ്ഞ ദിവസമാണ് ഇരുവരെയും റിമാൻഡ് ചെയ്തത്. റിമാൻഡ് ചെയ്ത ശേഷം ജയിലിലേക്ക് മാറ്റി ഇനി കസ്റ്റഡി അപേക്ഷ നൽകും. കസ്റ്റഡിയിൽ ലഭിച്ചു കഴിഞ്ഞാൽ തുടർന്ന് തെളിവെടുപ്പാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് സംഭവം നടന്ന സ്ഥലങ്ങൾക്ക് പരിസര പ്രദേശങ്ങളാണ്. ഇവിടെയെല്ലാം എത്തിച്ച് തെളിവെടുക്കും. തെളിവെടുത്ത ശേഷം ഇതിന് ഏകദേശം 2 കിലോമീറ്ററിലധികം മാറിയാണ് ഈ ജയൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്. ജയൻ്റെ കുടുംബ വീട്ടിൽ ആണ് ഇവർ ഈ വനിതയെ കൊണ്ടുപോയി പീഡിപ്പിച്ചത്. ആ വീട്ടിലധികം തെളിവെടുപ്പ് നടത്തും. അതേസമയം കേസിൽ ഇരയാക്കപ്പെട്ട യുവതി നാളെ തിരികെ അമേരിക്കയിലേക്ക് പോകാനിരിക്കുകയാണ്. നാളെ അമേരിക്കയിലേക്ക് പോകുന്നതിന് മുൻപ് മറ്റെന്തെങ്കിലും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൊഴി രേഖപ്പെടുത്തുന്നതിനൊപ്പം ഇവരുടെ ഈ പ്രതികളുടെ തിരിച്ചറിയൽ പരേഡും പോലീസ് നടത്തിയിട്ടുണ്ട്. പ്രതികളെ ഇവർ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. ഇനി അമേരിക്കയിലേക്ക് പോയി വിചാരണ ഘട്ടത്തിൽ തിരിച്ചു വരണമെന്നുള്ള ഉറപ്പ് ഈ അന്വേഷണ സംഘം വാങ്ങിയിട്ടുണ്ട്. തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. എന്തായാലും തിരിച്ചെത്തിയ ശേഷം ഇനി വിചാരണ നടപടികൾ ഘട്ടത്തിൽ തിരിച്ചെത്തിയാൽ മതിയാകും എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ പ്രതികളുടെ തെളിവെടുപ്പെല്ലാം വരും ദിവസങ്ങളിൽ നടക്കും. അവിടെ ഈ ഇരയുടെ ആവശ്യമില്ല. സ്വാഭാവികമായി തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കി ചാർജ് ഷീറ്റ് വേഗത്തിൽ ഫയൽ ചെയ്യുക എന്നുള്ള ലക്ഷ്യമാണ് അന്വേഷണ സംഘത്തിനുള്ളത്. കാരണം ഒന്ന് വിദേശ വനിതയാണ്, ഒന്ന് നാടിന് തന്നെ അപമാനമുണ്ടാക്കിയ കേസാണ്. ഈ സാഹചര്യത്തിൽ എത്രയും വേഗം ചാർജ് ഷീറ്റ് ഫയൽ ചെയ്ത് വിചാരണ നടപടികൾ ആരംഭിക്കാനുള്ള കോടതിയിൽ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകാനാണ് തീരുമാനം. കാരണം വൈകിപ്പിക്കുന്നത് കൂടുതൽ പ്രതികൾ രക്ഷപ്പെടാനുള്ള സാഹചര്യം ഒരുക്കും എന്നുള്ള കാര്യം ഒരു വസ്തുതയാണ്. അതേസമയം വൈകിപ്പിക്കുന്നത് ഈ വിചാരണ ഘട്ടത്തിൽ ഇരയാക്കപ്പെട്ട അമേരിക്കൻ വംശീയായ സ്ത്രീ തിരിച്ചെത്തണോ എത്തിക്കണോ എന്നുള്ളതും ഒരു വിചാരണ ഘട്ടത്തിൽ ഒരു നിർണായകമാണ്. നിലവിൽ പോലീസിന് അത് സംബന്ധിച്ച ഉറപ്പ് എത്താമെന്നുള്ള ഉറപ്പെല്ലാം അവർ നൽകിയിട്ടുണ്ട്. എന്തായാലും അവരുടെ ഒരു സാന്നിധ്യവും കേസിൻ്റെ വിചാരണ ഘട്ടത്തിൽ നിർണായകമാകും. അവരുടെ അന്തേവാസിയല്ല, പക്ഷെ അവർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കുന്നതനുസരിച്ചാണ് നമ്മുടെ ഈ കേസിൻ്റെ തുടർ പ്രോസിക്യൂഷൻ നടപടികളുമായിട്ട് പോകുന്നത്. ഈ കേസ് നിങ്ങൾ തിരികെ ഒരു പ്രാവശ്യം കോടതിയിൽ വരേണ്ടി വരും. പ്രോസിക്യൂഷൻ ഭാഗവുമായി ബന്ധപ്പെട്ട് ഒരു ദിവസം കോടതിയിൽ വരേണ്ടി വരും. വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ അന്വേഷണം, പോലീസിൻ്റെ അന്വേഷണം എല്ലാ കേസും അന്വേഷിക്കുന്ന പോലെ തന്നെ ആധികാരികമായ രീതിയിൽ എല്ലാ എവിഡൻസുകളും കളക്ട് ചെയ്ത് ആധികാരികമായ രീതിയിൽ അന്വേഷണം നടത്തി പ്രതികൾക്കെതിരെ കുറ്റപത്രം തരും. എന്തായാലും ഈ വിചാരണ പൂർത്തിയാക്കി പരമാവധി ശിക്ഷ പ്രതികൾക്ക് വാങ്ങി നൽകണമെന്നുള്ള ലക്ഷ്യമാണ് പോലീസിനുള്ളത്. അതുമായി ബന്ധപ്പെട്ട് വേഗത്തിൽ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കേസിൽ പരാതി നൽകിയപ്പോൾ തന്നെ നൽകിയ മണിക്കൂറുകൾക്കകം തന്നെയാണ് പ്രതികളെ രണ്ടുപേരെയും പോലീസിന് അറസ്റ്റ് ചെയ്തതും. എന്തായാലും കരുനാഗപ്പള്ളി പോലീസിൻ്റെ കീഴിൽ ഈ അന്വേഷണം ഈ പ്രദേശത്ത് കൂടുതൽ സുരക്ഷ നൽകണമോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൂടുതൽ യോഗം ചേർന്ന് തീരുമാനിക്കാനാണ് നിലവിലെ തീരുമാനം. എന്തായാലും സ്ത്രീ ഇവിടുത്തെ അന്തേവാസിയല്ല, കൂടാതെ അന്തേവാസികളായ നിരവധി വിദേശ പൗരന്മാർ ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ സുരക്ഷയും ഇനി സുപ്രധാനമാണ്. വിപിന്നൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18 കൊല്ലം. ഉമേഷ് ബാലകൃഷ്ണൻ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. നമ്മൾ ഇനിയൊരു ഇടവേളയിലേക്ക് പോകണം. ലക്ഷ്യം ഇടവേള കഴിഞ്ഞ് തിരിച്ചെത്തും.